ഫറൂഖിലെ എഴുത്തുകാരനായ എം എ ബഷീറിന്റെ യാത്രാവിവരണ പുസ്തകം നാട്ടുവിശേഷങ്ങൾ പ്രകാശനം ചെയ്തു. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഭാനുപ്രകാശനം നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. ലിപി പബ്ലിക്കേഷൻസ് ആണ് നാട്ടുവിശേഷങ്ങളുടെ പ്രസാധകർ. ഭാനുപ്രകാശ് കവി ആലങ്കോട് ലീലാകൃഷ്ണനിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി. എഴുത്തുകാരനാണ് എന്ന് ഏറ്റവും നന്നായി തെളിയിക്കുന്ന പുസ്തകമാണ് ഈ നാട്ടുവിശേഷങ്ങൾ. ഇതിൽ മാഷുടെ പ്രകൃതം പോലെ തന്നെ വളരെ ലളിതമായ ഒരു ആഖ്യാനം. ഇതിനേക്കാൾ ലളിതമായിട്ട് മലയാള ഭാഷയിൽ ഒരു ആഖ്യാനം സാധ്യമല്ല. എന്നാൽ അത് അത്ര ലളിതവുമല്ല. അത്യന്തം സൗന്ദര്യപൂർണമായ ലാളിത്യം അതാണ്. സൗന്ദര്യപൂർണമായ ലാളിത്യം എന്ന് എങ്ങനെയത് പറഞ്ഞാൽ മനസ്സിലാക്കി തരാൻ പറ്റില്ല. ലാളിത്യം എന്നത് കേവലമായ ലാളിത്യമല്ല. ഓരോ വാക്കും മറ്റൊരു വാക്കിനോട് ചേർക്കുമ്പോൾ അറിയാതെ സൗന്ദര്യമുണ്ടാക്കുന്ന ഒരു രാസവിദ്യ മാഷ്ക്കറിയാം. എനിക്ക് മാഷയുടെ കാര്യത്തിൽ ഒരു വിഷമം തോന്നിയത്, മാഷ് ഇതിനകം ഒരു 19 പുസ്തകങ്ങളിലെങ്കിലും പുറത്തിറക്കേണ്ടിയിരുന്ന ഒരാളാണ്. വളരെ വൈകിയാണ്, വൈകിപ്പൂത്ത ഒരു വൃക്ഷമാണ്. പക്ഷെ ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്, ഇനിയാണ് ശരിക്കും പുഷ്പിക്കേണ്ടത് അല്ലേ. ഇനിയുള്ള സമയം മാഷ് പൂർണ്ണ സമയം എഴുത്തുകാരനായിട്ട് മാറണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. തിരൂർ തുഞ്ചൻ മലയാളം സർവകലാശാല അധ്യാപകൻ ഡോക്ടർ രാധാകൃഷ്ണൻ ഇളയടത്ത് പുസ്തകം പരിചയപ്പെടുത്തി. ഫറൂഖ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ ഡോക്ടർ ശരത് മണ്ണൂർ അധ്യക്ഷനായിരുന്നു. എഴുത്തുകാരായ ഡോക്ടർ ശശികുമാർ പുറമേരി, ശശിധരൻ ഫറൂഖ്, ഡോക്ടർ ഗോപി പുതുക്കോട്, സി എൻ ചേന്ദമംഗലം, അനീസ സുബൈദ, ലിബി അക്ബർ, എം എ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ എ ടി റിയാസ് അഹമ്മദ്, കൺവീനർ വിജയകുമാർ പൂതേരി എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നരിക്കുനിയിലെ മദ്യഷാപ്പ് വിരുദ്ധ സമരത്തിന് വനിതാ മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യം സംഘടിപ്പിച്ചു.